എല്ലാവർക്കും ചൈനീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഓണത്തിൻ്റെ സ്പെഷ്യലായ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അര കപ്പ് കടല 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു നേന്ത്രക്കായ ഇതുപോലെ തൊലി ചെത്തിയെടുക്കണം. മുഴുവൻ തൊലിയും കളയണമെന്നില്ല. 2 കഷ്ണം കുമ്പളങ്ങ, 1 കഷ്ണം ചേന, ഇതാണ് പച്ചക്കറി. ഇനി കടല നമ്മൾ കുക്കറിലിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം, കടല വെന്തോ എന്ന് നോക്കാം. നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഈ കടലയാണ് കൂട്ടുകറിക്ക് എടുക്കാറ്. ഇതില്ലെങ്കിൽ വെള്ളക്കടല എടുത്താൽ മതി. ഇനി നമുക്കൊരു ഉരുളി വെച്ച് കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാം. ചേന, കായ, കുമ്പളങ്ങ, നമ്മൾ വേവിച്ച് വെച്ച കടല, ഇതെല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുരുമുളക് പൊടിയും കൂടുതൽ ചേർക്കണം. 3 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, ഇതെല്ലാം ചേർത്തൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 വലിയ തേങ്ങ, 1 ടീസ്പൂൺ നല്ല ജീരകം, ഇത് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വറുക്കുക. പകുതി വറുത്തു കഴിയുമ്പോൾ നമ്മളൊന്ന് ഒരു 1/3 ഭാഗം കോരി മാറ്റി വെക്കണം. ചൂടാറി കഴിയുമ്പോൾ അരച്ചെടുക്കാനുള്ളതാണ്. ബാക്കി തേങ്ങ നല്ല ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. അങ്ങനെ വറുത്ത് കഴിഞ്ഞു ഇനി ഓഫ് ചെയ്യാം. നമുക്ക് മാറ്റി വെച്ച തേങ്ങ അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരയണമെന്നില്ല. കഷ്ണങ്ങൾ വെന്തോ എന്ന് നോക്കാം. നന്നായി വെന്തു വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും മുകളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി 1 കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. കൂട്ടുകാർക്ക് മധുരം ആവശ്യമാണ്. 1 നാരങ്ങ വലിപ്പം ശർക്കര മതി. നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും വറുത്ത് വെച്ചിരുന്നത് ചൂടാറിക്കഴിഞ്ഞ് അരച്ച് ചേർത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും തേങ്ങ വറുത്തതും കൂടെ ചേർക്കാം. കുരുമുളക് പൊടിയും തേങ്ങ വറുത്തതുമാണ് ഇതിൻ്റെ കൂട്ടുകറിയുടെ ടേസ്റ്റ്. ഇനി ഒന്ന് ഇളക്കി ഓഫ് ചെയ്യാം. ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 3 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് കടുവറുത്ത് കറിയിലേക്ക് ഒഴിക്കാം. ടേസ്റ്റിയായ കറി റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കറിയാണ്. എല്ലാ സദ്യകൾക്കും വിളമ്പുന്നതാണ്. ചെറു മധുരത്തോടുകൂടിയ കൂട്ടുകറി റെഡിയായി. നിങ്ങളൊന്ന് ഓണത്തിന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.